നമസ്കാരം. ഞാൻ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് പാലട പ്രഥമൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ നമുക്ക് ഓണമൊക്കെ ആയി, അപ്പോൾ പാലട പ്രഥമനൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അല്ലേ. ഈ പാലട ഉണ്ടാക്കുന്നത് പച്ചരി നന്നായിട്ട് മാവാക്കിയിട്ട് ആ മാവിനെ നമ്മൾ സാധാരണ വാഴയരിയുണ്ടല്ലോ അതിൽ ഇങ്ങനെ ഇട്ട് അതിനെ വേവിച്ചെടുക്കുകയും സാധാരണ ചെയ്യാം. എന്നിട്ട് അതിനെ കട്ട് ചെയ്തിട്ട് അപ്പം തന്നെ പാലട ഉണ്ടാക്കാം. അങ്ങനെയുള്ള പാലട ഉണ്ടാക്കാം. ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. എങ്ങനെയാണ്, നമ്മൾ കടയിൽ പോയി കഴിഞ്ഞാൽ വെച്ചാൽ എന്താ വെച്ച് ഒരു പാക്കറ്റ് അരിയട കിട്ടും അല്ലേ. ആ അരിയട വെച്ചിട്ടാണ് ഇപ്പോൾ പാലട പ്രഥമൻ ഉണ്ടാക്കാൻ പോകുന്നത്. ആ പാക്കറ്റ് പാലട വെച്ചിട്ട് നമുക്ക് അരിയട, അത് അരിയട വെച്ചിട്ട് നമുക്ക് എങ്ങനെ പാലട പ്രഥമൻ പായസം ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇപ്പം ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യം നമ്മളൊരു പാത്രം വെച്ചു, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു. ആ വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് എന്താണെന്ന് വെച്ചാൽ സാധാരണ പാലടിയില്ല അരിയട, അതായത് പാക്കറ്റ് അരിയട വെറുതെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതായിരുന്നു. ഇപ്പം നിങ്ങൾ ഈ കാണുന്നുണ്ട്, ജസ്റ്റ് ഈ കാണുന്നുണ്ടല്ലോ, ഇത് പാല, അതായത് പാക്കറ്റ് അരിയടെ കട്ട് ചെയ്തിട്ട് വെറുതെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നു. ഇങ്ങനെ അരിയട പാക്കറ്റ് പൊളിച്ച് അതായത് പൊട്ടിച്ചിട്ട് അതിൽ നന്നായി കഴുകിയ ശേഷം വേണം നിങ്ങൾ ചൂടുവെള്ളത്തിൽ ഇടാൻ കേട്ടോ. അത് ഞാൻ നന്നായി കഴുകിയ ശേഷം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് അങ്ങനെ ഇരിക്കട്ടെ. ഇതിൽ ഞാൻ കണ്ട ചെയ്ത് വെച്ചാൽ ഒരു പാത്രം എടുക്കും, അതിൽ കുറച്ച് വെള്ളം ഒഴിക്കും, അതിങ്ങനെ തിളയ്ക്കുന്നുണ്ട്. ആ തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ പാലുണ്ടല്ലോ, ഈ പാല് അരിച്ച് വെച്ച പാലാണ്, ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒഴിക്കുന്നു. അരിച്ച് വെച്ച പാലിനെ നമ്മൾ ഇങ്ങനെ ഒഴിക്കുന്നു. ഇത് ഒഴിച്ച ശേഷം എന്താ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ, അത് കുറച്ച് നേരം അങ്ങനെ തിളച്ചോട്ടെ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ചൂടുവെള്ളത്തിൽ നമ്മൾ കുറച്ച് അരിയുടെ കഴുകി വൃത്തിയാക്കിയിട്ട് പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ചിട്ട് അത് കഴുകി വൃത്തിയാക്കിയിട്ട് ചൂടുവെള്ളത്തിലിട്ടു അല്ലേ. ഈ ചൂടുവെള്ളം ഇട്ടത് ജസ്റ്റ് ചെറുതായിട്ടൊരു വേവ് ഉണ്ടാകും, ബാക്കി വേവ് ഇതിൻ്റെ കൂടെ നമ്മൾ ഇതിൽ ഇടുമ്പോൾ വെന്തോളും. അപ്പോൾ നമ്മൾ ആ വെന്ത് കുറച്ച് ജസ്റ്റ് വെന്തതിന് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ, ജസ്റ്റ് ഇതിനിങ്ങനെ ഈ ചൂടുവെള്ളത്തിന് നമ്മൾ മാത്രം ഇവിടെ എടുത്ത് ഇങ്ങനെ വേറൊരു പാത്രത്തിൽ ഒഴിക്കുക. അപ്പോൾ തന്നെ വെന്ത് കിട്ടിയിരിക്കുന്നുണ്ടല്ലേ. ആ പാക്കറ്റ് പാലട അരിയടെ നന്നായി കഴുകിയിട്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാണ്, ആ ചൂടുവെള്ളത്തിൽ ഇട്ടപ്പോൾ അത് വെന്തു അല്ലേ. ആ ചൂടിൻ്റെ സാന്നിധ്യം കൊണ്ട് അത് വെന്തു വന്നു. ഇനി നമ്മൾ പിന്നെ നമ്മൾ എന്താ ചെയ്ത, ഒരു പാത്രം എടുത്തു, ആ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു. പിന്നെ അരിച്ച് വെച്ച പാല്, അതായത് അരിച്ച് വെച്ച പാലിനെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ജസ്റ്റ് അതിനിങ്ങനെ എടുക്കാം. എടുത്തിട്ട് ഇപ്പം നമ്മൾ ഇതിങ്ങനെ ഊറ്റിങ്ങനെ എടുക്കുമ്പോഴേക്കും ഇതിവിടെ തിളച്ച് തുടങ്ങി കേട്ടോ. ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങി. ഇത് തിളച്ച് തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതാ ഇതിന് പതുക്കെ ഇതൊന്ന് എടുത്തിട്ടിടുക. എടുത്തിടുമ്പോൾ തന്നെ നമ്മൾ ജസ്റ്റ് ഇളക്കി ഇളക്കി വരണം, അല്ലെങ്കിൽ പിന്നെ അത് കട്ട പിടിക്കും. അതുകൊണ്ട് കട്ട പിടിപ്പിക്കരുത്. അതുകൊണ്ട് നമ്മൾ ഇടുമ്പോൾ തന്നെ ഇങ്ങനെ ഇളക്കി ഇളക്കി വരണം, ഇല്ലെങ്കിൽ അടിപ്പിടിക്കും, കട്ട പിടിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് നമ്മൾ തന്നെ നന്നായിട്ട് ഇതാ ഇതിനെ ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്തായി കാണോ, നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെതാ ഇളക്കിക്കൊണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്നതിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ശേഷം എന്താ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ, ഏകദേശം അതിങ്ങനെ ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. ഈ വെന്ത് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെന്ത് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതുണ്ടോ ഇത് മിൽക്ക് മെയ്ഡാണ്, മിൽക്ക് മെയ്ഡ്. ഈ മിൽക്ക് മെയ്ഡ് നമ്മൾ ഇങ്ങനെ ബന്ധിട്ടുണ്ട്, കുമിളകൾ വരുന്നുണ്ട്, കുമിളകൾ ആ ഈ കുമിളകൾ വരുന്ന സമയത്ത് നമ്മൾ പതുക്കെ ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ,
ഈ മിൽക്ക് മെയ്ഡ് ഇങ്ങനെ ഒഴിച്ച് വേണം. മിൽക്ക് മെയ്ഡ് ഇങ്ങനെ ഒഴിക്കുമ്പോൾ അങ്ങനെ നമ്മൾ നല്ലപോലെ ഇങ്ങനെ ഇളക്കണം. മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കുക. നല്ലപോലെ ഇളക്കി 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 ഇളക്കിക്കൊണ്ട് ഇരിക്കണം. മിൽക്ക് മെയ്ഡ് ഒഴിക്കുമ്പോൾ അതാണ് മിൽക്ക് കഴിഞ്ഞ കട്ട് ചെയ്യണം അറിയാമല്ലോ. അപ്പോൾ നമ്മൾ നല്ലപോലെ ഇങ്ങനെ ഇളക്കിയിട്ട് അങ്ങനെ നല്ലപോലെ ഇളക്കുക. ഇളക്കി 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 ഇളക്കുമ്പോൾ അല്ലോ ഇങ്ങനെ പാലട കിടന്ന് ഉപയോഗിക്കുന്നുണ്ടല്ലേ. അതിനുശേഷം നമ്മൾ ജസ്റ്റ് തന്നെ ഇളക്കി 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 ഇളക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ ഇതിങ്ങനെ വെന്തിങ്ങനെ വരും. വെന്തിങ്ങനെ കുമ്മിളകളായിട്ട് ഇങ്ങനെ ഇതാണ് ഇങ്ങനെ കുമ്മിളകളായിട്ട് വരുന്നുണ്ട്. കുമ്മിളകളായിട്ട് ഇങ്ങനെ വരുന്നതാണ്. ഈ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ വെച്ചിരിക്കുന്നത് പഞ്ചസാര. പഞ്ചസാരേൻ്റെ സമയമാണ് ഇത്. ഇത് നമ്മൾ വെച്ചിരിക്കുന്ന പഞ്ചസാര ഇങ്ങനെ പതുക്കേണ്ടി വരും. പതുക്കേണ്ടി വരും. ഇട്ടിട്ട് അതും ഇതുമായി ഇളക്കിക്കൊണ്ട് വരും. പാലട പ്രധാനം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് ഇളക്കണം. അത്രത്തോളം ഇളക്കണം അത്രത്തോളം നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെളുത്ത കളറാണല്ലേ. ചിലവർക്ക് ഈ കളറ് വേണ്ടി വരും. കളറ് വേണ്ടി വരുമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്തു വേറൊന്നുമല്ല, ഈ നമ്മുടെ ചോക്ലേറ്റ് ഉണ്ടല്ലോ, ഈ ചോക്ലേറ്റിൽ അതായത് കൊക്കോക്ക ഉള്ള ചോക്ലേറ്റിന് എടുത്തിരി നന്നായിട്ട് വെള്ളത്തിലാക്കിയിട്ട് ഇത് അതിന് കളറ് വെച്ചാൽ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ ബൂസ്റ്റ് പാക്കറ്റിൽ കിട്ടില്ലേ അതിനും കിട്ടുക, ഇട്ടിട്ട് ചെറുതായിട്ട് പാലിങ്ങനെ ഒഴിച്ച് അതിനെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ അത് നല്ല കളറായിട്ട് വരും. ആ കളറിന് വേണമെങ്കിൽ നമുക്ക് ബൂസ്റ്റിൻ്റെ ടേസ്റ്റും വരികയും എന്ന ഇതിൻ്റെ ഒരു കളറും വരും. അതാണിത്. ഇത് ഞാനിപ്പോൾ അതിൻ്റെ കൊണ്ട് ഒഴിക്കുന്നത്. ഇതിന് ഒഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കളറ് വരും. ഈ കളറ് ഇതാ ജസ്റ്റ് ഇങ്ങനെ വെച്ചപ്പോൾ കണ്ടു ഒരു കളറ് വന്നു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ പാലട പ്രഥമൻ്റെ കളറായി കഴിഞ്ഞു. അത് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കിക്കൊണ്ടിരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഇളക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഒന്നുകിൽ നമുക്ക് ഈ വെണ്ണ കിട്ടുമെങ്കിൽ വെണ്ണ, അല്ലെങ്കിൽ ഒരു അല്പം നെയ്യ് നമുക്ക് എടുക്കാം. നെയ്യ് എടുത്തിട്ട് ഈ കുമ്പളകൾ വരുമ്പോൾ അല്ലെ നെയ്യ് ഇടാം. നെയ്യ് ഇട്ട് കഴിഞ്ഞാൽ എന്തായി അതിങ്ങനെ ഇതാക്കേണ്ടിരിക്കും. അപ്പോൾ ഇനി ഇതിങ്ങനെ നമ്മൾ എത്രത്തോളം ഇളക്കണോ അത്രത്തോളം ഇളക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഇളക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കട്ടെ. ഇളക്കി 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 ഇളക്കിയിട്ട് ഇത് നന്നായിട്ട് കട്ടിയാകുമ്പോൾ നമുക്ക് അടുത്ത ഭാഗമാണ്.